തെരഞ്ഞെടുപ്പ് അവസാനിച്ചപ്പോൾ കേന്ദ്രം തനി സ്വരൂപം പുറത്തെടുത്തിരിക്കുകയാണ്. ഇപ്പോഴിതാ എൽ പി ജി ഉപയോക്താക്കൾക്ക് ഇരുട്ടടിയായി സിലിണ്ടർ വില വർദ്ധിപ്പിച്ചിരിക്കുകയാണ് കേന്ദ്രം. വാണിജ്യ എൽ പി ജി സിലിണ്ടറുകളുടെ വിലയാണ് വർദ്ധിപ്പിച്ചത്. എണ്ണ വിപണന കമ്പനികൾ രാജ്യത്തുടനീളമുള്ള വിവിധ സ്ഥലങ്ങളിൽ വാണിജ്യ എൽ പി ജി സിലിണ്ടറുകളുടെ വില സിലിണ്ടറിന് 21 രൂപയാണ് വർദ്ധിപ്പിച്ചത്. വർധനവ് ഇന്നു മുതൽ, അതായത് December 1 പ്രാബല്യത്തിൽ വന്നു. ഗാർഹിക പാചക ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ച 14.2 കിലോയുടെ എൽ പി ജി സിലിണ്ടറിന്റെ വിലയിൽ മാറ്റമില്ല. ഗാർഹിക എൽ പി ജിയുടെ വില സിലിണ്ടറിന് 903 എന്ന നിരക്കിൽ തുടരും. 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അവസാനിച്ചതിനു പിന്നാലെയാണ് വാണിജ്യ സിലിണ്ടറിന്റെ വില വർദ്ധിപ്പിച്ചിരിക്കുന്നതെന്നതാണ് ശ്രദ്ധേയം. ഇന്നത്തെ നിരക്ക് വർധനവിന്റെ പശ്ചാത്തലത്തിൽ 19 കിലോഗ്രാം എൽ പി ജി സിലിണ്ടറിന് ഡൽഹിയിൽ 1796.50 രൂപയും കൊൽക്കത്തയിൽ 1908 രൂപയും മുംബൈയിൽ 1749 രൂപയും ചെന്നൈയിൽ 1968.50 രൂപയും എന്നിങ്ങനെയാണ് വില. നേരത്തെ ഡൽഹിയിൽ 19 കിലോഗ്രാം എൽ പി ജി സിലിണ്ടറിന്റെ വില 1775.50 രൂപ, കൊൽക്കത്തയിൽ 1885.50 രൂപ, മുംബൈയിൽ 1728 രൂപ, ചെന്നൈയിൽ 1942 രൂപ എന്നിങ്ങനെയായിരുന്നു. അതേസമയം ജെറ്റ് ഇന്ധനം അല്ലെങ്കിൽ ATF വില 4.6% കുറച്ചു. ഒരു മാസത്തിനിടയിലെ 2-ാമത്തെ ഇടിവാണിത്. സർക്കാർ ഉടമസ്ഥതയിലുള്ള ഇന്ധന ചില്ലറ വ്യാപാരികളുടെ വില വിജ്ഞാപനം അനുസരിച്ച് ഏവിയേഷൻ ടർബൈൻ ഫ്യൂവൽ വില കിലോ ലിറ്ററിന് 1,11,344.92 രൂപയിൽ നിന്ന് 1,06,155.67 രൂപയായി കുറഞ്ഞു. നേരത്തെ October 1 എൽ പി ജി വില സിലിണ്ടറിന് 209 രൂപ വർദ്ധിപ്പിച്ചിരുന്നു. September 1 വാണിജ്യ സിലിണ്ടർ വില 160 രൂപ കുറച്ചതിനു ശേഷമാണ് തുടർച്ചയായുള്ള ഈ വർധനവ്. നേരത്തെ August 29 ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ ഗാർഹിക ഉപയോഗത്തിനായുള്ള പാചകവാതക സിലിണ്ടറുകളുടെ വിലയിൽ 200 രൂപ കുറയ്ക്കാൻ തീരുമാനിച്ചിരുന്നു. നേരത്തെ ലഭിച്ചിരുന്ന സബ്സിഡികൾ നിർത്തലാക്കിയ കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ വലിയ പ്രതിഷേധമാണ് ഇപ്പോഴും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഉയർന്നുവരുന്നത്. ഏതായാലും തെരഞ്ഞെടുപ്പ് അവസാനിച്ചതോടെ വാഗ്ദാനങ്ങൾക്കൊന്നും പുല്ലുവില കൊടുക്കാതെ ധരിച്ച മുഖംമൂടി വലിച്ചെറിഞ്ഞ് തനി നിറം പുറത്തെടുത്തിരിക്കുകയാണ് രാജ്യം ഭരിക്കുന്നവർ. ഇനി എന്തൊക്കെ വാഗ്ദാനങ്ങൾ എഴുതിത്തള്ളുമെന്ന് കണ്ടു തന്നെ അറിയണം.